ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു 3 പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. 2 മിനിറ്റ്സ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാം, വെറും 3 പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ട്. ആ ഒരു 3 പ്രൊഡക്ട്സിന് ഡിഫറെൻറ്റ് യൂസസ് ഉണ്ട് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് തന്നെ പല കാര്യങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതുപോലെ എൻ്റെ പേര് മിഥു എന്നാണ്. എൻ്റെ ചാനലും വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പേര് എനിക്ക് കമൻസ് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേർക്കൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കുറേ പേരൊക്കെ കമൻസ് ഒക്കെ വായിച്ച് ഞാൻ എന്തായാലും റിപ്ലൈ തരാം കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാം. ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 3 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ, കാജൽ, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്. ഈ 3 ടൈപ്പ് സാധനങ്ങളും നമുക്ക് പല പല രീതിയിൽ യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ യൂസ്. അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങാനൊന്നും അധികം പൈസ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ അത്യാവശ്യം വേണ്ട 3 സാധനങ്ങളാണ് ഇത് 3. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ്സിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മേക്കപ്പ് ലുക്കാണ്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ 2 മിനിറ്റ്സ് ആക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനും കാണിക്കുന്നുണ്ട്, ലിക്വിഡ് ഫൗണ്ടേഷനും കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഇത് രണ്ടും കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന 2 ഫൗണ്ടേഷൻസാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് കേട്ടോ, സ്റ്റിക്കാണ്. അപ്പോൾ ഇതും യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിനൈക്കേടെ സ്കിൻ ജീനസ് ഫൗണ്ടേഷൻ. ഇത് രണ്ടാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഫൗണ്ടേഷനായിട്ട് ഞാൻ എടുക്കാറ്. നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സിൽ ഏതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ലിക്വിഡായാലും സ്റ്റിക്കായാലും വാങ്ങാം, ഞാൻ കാണിച്ചു എന്നുള്ളൂ. ലിക്വിഡാകുമ്പോൾ നമുക്ക് എടുത്ത് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ 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 കൈമലൊക്കെ ആക്കേണ്ടി വരും. സ്റ്റിക്കാകുമ്പോൾ അങ്ങനെയില്ല, നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമുക്കൊരു ബ്യൂട്ടി സ്പഞ്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ചെയ്യാം. ബ്യൂട്ടി സ്പഞ്ച് വാങ്ങാൻ പറ്റാത്തവർക്ക് കൈ വെച്ച് ചെയ്യാം. അതുള്ള ബ്യൂട്ടി സ്പഞ്ചൊക്കെ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അത് വാങ്ങാം. വെള്ളത്തിലിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഫൗണ്ടേഷൻ ഇടാം. ഇത്രയും പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് ഞാനിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഫൗണ്ടേഷനുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. സെയിം ഫൗണ്ടേഷൻ നമുക്ക് ഡാർക്ക് സ്പോട്സൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു കൺസീലറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ മാത്രം വാങ്ങാം, കൺസീലർ വാങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കൺസീലർ വാങ്ങാം, പച്ചവർക്ക് വാങ്ങാം കേട്ടോ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡാർക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് കവറായതിന് ശേഷം ഒന്നുകൂടിയും ആ ഡാർക്ക് മാർക്സിൻ്റെ അവിടെ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണേൽ ചെയ്യാം. ഞാൻ ഒരു ഭാഗത്ത് കൈ കൊണ്ട് ഒരു ഭാഗത്ത് സ്പഞ്ച് കൊണ്ട് ചെയ്ത് കാണിക്കാം, സ്പഞ്ച് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. കൈ കൊണ്ട് ചെയ്താലും സ്പഞ്ച് കൊണ്ട് ചെയ്താലും ഒരേപോലെ തന്നെ നമുക്ക് ബ്ലെൻഡായി കിട്ടും, കൈമാവും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഏത് ലെൻസാണ് വെച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഓലൻസാണ്. ഓലൻസിൻ്റെ ഐസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ലെൻസ് വെക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. ഞാൻ ഓളിട്ടിട്ട് പറയണം, കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയാണ്. അപ്പോൾ ലെൻസ് ഞാൻ ഓലൻസാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് നല്ല നാച്ചുറൽ ലുക്ക് കിട്ടും. കാണുമ്പോഴും പലരും നേരിട്ട് കാണുമ്പോഴും ചോദിച്ചിട്ടുണ്ട് ഏത് ലെൻസാണ്, ലെൻസ് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു ഗ്രേ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലെൻസാണ്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും, നല്ല നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യും കേട്ടോ. ഞാൻ പലപ്പോഴും എല്ലാവരും ചോദിച്ചിട്ട് ഞാൻ പലതിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇനിയും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫീൽ ചെയ്യാം. സെയിം ഫൗണ്ടേഷൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഡാർക്ക് മാർക്സ് ഒക്കെ ഉള്ളിടത്ത് ജസ്റ്റ് സ്പോട്ട് സ്പോട്ട് പോലെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ അങ്ങനെ എനിക്ക് മാർക്സ് ഉള്ളവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും കാക്കപ്പുള്ളിയാണ്. ഇവിടെ ഒരു കാക്കപ്പുള്ളി, ഇവിടെ ഒരു കാക്കപ്പുള്ളി. അങ്ങനെ മാർക്സ് ഉള്ളവർക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ണിൻ്റെ ഡി ഭാഗത്തൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചിട്ടാ.
കാരണം അവിടെ എപ്പോഴും നമുക്കൊരു ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈകൊണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ ആ പ്രൊഡക്റ്റ് അവിടെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ അങ്ങനെ പ്രസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കുക. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫുള്ള് നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിൽ അത് വലിച്ചെടുക്കും. കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൈ യൂസ് ചെയ്യുക നല്ലത് കേട്ടോ. ഹെവി ലുക്കൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ബ്യൂട്ടി ബ്ലെൻഡർ ഒക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ എന്താണ് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമുക്ക് നാട്ടിൽ കൊറോണയൊക്കെ കൂടിക്കൂടി വരല്ലേ, എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കില്ലേ. നല്ല മഴ, കൊറോണ, കുട്ടികൾക്ക് സ്കൂളില്ല, ബ്ലെൻഡായി കിട്ടി, അത്യാവശ്യം നല്ല കവറേജ് കിട്ടി. നമുക്ക് കൺസീലർ ഇല്ലെങ്കിലും നല്ല കവറേജ് കിട്ടിയിട്ടുണ്ട് ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാജലാണ്. ഏത് കാജലാണ് യൂസ് ചെയ്യാം? ഞാനിവിടെ ഫേസ് സ്കാനഡയുടെ കാജലാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്നുകൊണ്ടല്ല, ഇതിപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന, കാരണം ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയത് വാങ്ങിച്ചാണ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം, അതുപോലെ തന്നെ കണ്ണെഴുതാം. ഇത് രണ്ടുമാണ് നമുക്കൊരു കാജൽ വാങ്ങിച്ചാലുള്ള യൂസ്. ഇപ്പോൾ ഐബ്രോ പെൻസിൽ വാങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഐബ്രോ ഡിഫൈനർ ഒന്നും വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഇത് മതി കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ലൈൻ ചെയ്യാവും കേട്ടോ. നമ്മൾ ഈ ഐബ്രോസ് ചെയ്യുമ്പോൾ കണ്ടോ ഡാർക്കായി, ഐബ്രോ പെൻസിൽ പോലെ അല്ലല്ലോ, ഇത് ബ്ലാക്ക് അല്ലേ, അപ്പം നല്ല ഒരു കളർ വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ലൈൻ ചെയ്തു. ഇനി നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു സ്പൂളി ഉള്ളവർക്ക് സ്പൂളി യൂസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാം, അതല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബ്രഷ് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ സ്പൂളി വാങ്ങാൻ പറ്റാത്തവർക്ക് ബ്രഷ്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ സ്പൂളി വെച്ച് ചെയ്യാം. രണ്ടായാലും ഒരേ യൂസ് തന്നെ, സംഭവത്തിന് പേരും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. പഴയ ഏതെങ്കിലും ബ്രഷ് മതി കേട്ടോ, അത് വെച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്കൂളിയേക്കാളും സുഖം ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പൊ ഐബ്രോസ് ഫിനിഷ് ചെയ്യാൻ നമുക്ക് കണ്ണെഴുതാം കേട്ടോ. കണ്ണെഴുതാം, നമുക്ക് ആദ്യം വാട്ടർ ലൈനും ടൈറ്റ് ലൈനും എഴുതാം കേട്ടോ. ലെൻസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നും യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ വാട്ടർ മാറ്റിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ കണ്ണിന് ഇൻഫെക്ഷൻ വരിക, ചോർച്ചിൽ വരാൻ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ കണ്ണെഴുതി. ഇനി നമുക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഈ ലാഷ് ലൈനുമ്പോ മുട്ടിച്ചിട്ട് എഴുതാം കേട്ടോ. ഞാൻ സൂം ചെയ്യും, കണ്ണാടി നോക്കട്ടെ, അല്ലെങ്കിൽ കൊളയി പോകും. നിങ്ങൾക്ക് ഈ സ്പൂളിമ ഈ കാജലാക്കാം. കാജലാക്കിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മസ്കാരയ്ക്ക് പകരം എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊരു കട്ടി പോലെ കിട്ടും, ലെങ്ത് ഒന്നും കിട്ടില്ല കണ്ടോ. സംഭവം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കാണ്, ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് ഐ ഷാഡോ ആയിട്ട് ഇടാം. ഞാൻ ഐ ഷാഡോ മുന്നിടണം എന്ന് വെച്ചാൽ മറന്നുപോയി. ഐ ഷാഡോ ആയിട്ട് ഇടാം, ബ്ലഷ് ആയിട്ട് ഇടാം. ലിപ്സ്റ്റിക് ഞാൻ രണ്ട് ലിപ്സ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. ഇത് മെബിലൈൻ്റെ ഫോറെവർ മാച്ച് ഇങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഒരു ഫോ ലവർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് വെറ്റർ വൈൽഡിന്റെ ഗിമി മോക്ക. അപ്പോൾ ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്ക് നമുക്ക് ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്ത് നല്ലതായിരിക്കും. ഇത് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലതായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഇത് ഗിമി മോക്ക. ഇതും കുറച്ച് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കും മീഡിയംകാർക്കും നന്നായി പോവും, പക്ഷെ ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ കുറച്ചൊരു വീറ്റ് സ്കിൻ ടോൺ ആയതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാവുമ്പോൾ കുറച്ച് ഞാൻ കാണിച്ചു തരാം സ്വാച്ച് ചെയ്തിട്ട് കണ്ടോ. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്, രണ്ടും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് സ്വാച്ച് ചെയ്യുമ്പോ കണ്ടോ ന്യൂഡാണ്, ഭയങ്കര ന്യൂഡാണ്. അപ്പൊ നമുക്ക് ഞാനാ പറഞ്ഞ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ കുറച്ച് കണ്ണിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഷെയ്ഡായിട്ട് നിൽക്കും കേട്ടോ, ഷെയ്ഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഷെയ്ഡാണ്.
ഐഷാഡോ കണ്ണെഴുതണേ മുന്നിടണം കേട്ടോ, ഞാൻ ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പിടുന്നത്. ഇപ്പിടുമ്പോ നമുക്ക് ഈ അയില് ഈ കാജൽ എഴുതിയത് പോവാതെ ഇടാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ഞാൻ എപ്പോഴും ഈ ഐഷാഡോ ഇടാനായിട്ട് മറന്നുപോകും. ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലഷ് ഞാൻ പറഞ്ഞു, ബ്ലഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണ്ട. ബ്ലഷ് ഇട്ടു, ഞാൻ ലൈറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് തോന്നിക്കാൻ പാടില്ലല്ലോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറേ ടൈം എടുത്താൽ അല്ലെങ്കിൽ നമുക്ക് 2 മിനിറ്റ്സ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഞാൻ വേഗം ലിപ്സ്റ്റിക് ഇട്ടേ. ഇങ്ങനെ ഒന്ന് കിസ് ചെയ്ത് കൊടുക്കുക കൈമ, അപ്പം നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമുക്ക് മുടി ജസ്റ്റ് ഞാനൊന്ന് കെട്ടാം സിമ്പിളായിട്ട്. പെട്ടെന്ന് ഞാൻ പുറത്ത് പോകുമ്പോൾ കെട്ടാറുള്ള പോലെ ഞാൻ പൊട്ട് തൊട്ടു, ഒരു സ്റ്റോണിൻ്റെ ഒരു പൊട്ടെടുത്ത് തൊട്ടു. അതിനുശേഷം നമ്മൾ സാധാ ഒരു എഴെടുത്ത് കെട്ടുന്ന മോഡല് കെട്ടാം. മുടി കെട്ടി. ഇനി എന്താ വേണ്ടേ, നമ്മളൊരു ലൈറ്റ് മേക്കപ്പ് ആണ്, ഇപ്പോൾ അധികം മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ ലൈറ്റ് മേക്കപ്പ് ആകുമ്പോൾ നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു കമ്മൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ മുടി അഴിച്ചിരുന്ന സമയത്ത് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടാൽ കിടുമായിരിക്കും. ഇതെനിക്ക് റോഹിൻ കളക്ഷൻസിൽ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്നാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മുന്നല്ല കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ. ഫസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞാൽ രമ്യ കരണാണ് കേട്ടോ. വൈ യു ഹാവൻ ഷോൺ ദ ഐ ഷാഡോ അപ്ലൈങ് പാർട്ട്. ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് റെക്കോർഡായില്ല, ഞാൻ റെക്കോർഡ് ചെയ്യാണ്ടാണ് അത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ടാണ് ആ പോർഷൻ ഇടാതെ ഞാൻ എഴുതി കാണിച്ചായിരുന്നു. ഒരു ഓറഞ്ച് ഷെയ്ഡ് ബേസായിട്ടാണ് ഞാൻ ഇട്ടിട്ടില്ലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറിയും മെന്നി ചേച്ചി ലിപ്സ്റ്റിക് നല്ല മാച്ചിങ് ആണ് കേട്ടോ. ലവ് യു, ലവ് യു ടു. അപ്പോൾ ലിപ്സ്റ്റിക്ക് ആ സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഒരു വിധം സ്കിൻ ടോൺ നമ്മുടെ ഒരു ഇന്ത്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എല്ലാവരുടെ ഒരു കളറായിട്ട് ഷെയ്ഡായിട്ട് ഒന്ന് മാച്ചായി പോകുന്ന അതാണ് നമ്മുടെ വെച്ചെന്തായാലും ഗിവ് മീ മോക്ക. ഫാത്തിമ സെഹ്റയുടെയാണ് അടുത്ത മെസ്സേജ്, അടുത്ത കമൻറ്റ്. കുറച്ച് ഫോക്കസ് ആകാമായിരുന്നു, കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വെച്ചതാണ്. ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നതും കൺസിലർ ഇടുന്നതും മാത്രമേ ഫോക്കസ് അല്ലാണ്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സൂം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഷാംലിൻ ജോണി, പ്ലീസ് ആഡ് യുവർ സൗണ്ട്, ഇറ്റ്സ് ഗുഡ് ടു ഹിയർ. സൗണ്ട് ആഡ് ചെയ്യാഞ്ഞതല്ല, ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കിയത്. എപ്പോഴും സൗണ്ട് ഇട്ടിട്ട് അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വെറുതെ മ്യൂസിക് ഇട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി എന്തായാലും സൗണ്ട് ഇട്ടിട്ട് തന്നെ എല്ലാം ചെയ്യുള്ളൂ. സനീഷ്, ബിബിത, മിഥുവിൻ്റെ സൗണ്ട് അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലല്ല, കാരണം എനിക്കറിയാം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടാൽ ഇങ്ങനെ തോന്നില്ല സൗണ്ട് ഭയങ്കര ബോറാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെയാണ് പറയുന്നത് സൗണ്ട് അടിപൊളിയാണെന്ന്. താങ്ക് യു സോ മച്ച്. മിൻസിയാസ് വേൾഡ് ചോദിച്ചിട്ട് ചേച്ചി എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് പറയാമോ പ്ലീസ്. എഡിറ്റിംഗ് ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ലാപ്പിലൊന്നും എഡിറ്റ് ചെയ്യാറില്ല, ഞാൻ ക്യാമറയിലല്ല ക്യാമറയിലല്ല വീഡിയോ എടുക്കുന്നത്, ഫോണിലാണ് കേട്ടോ. നിഹല നിസാജ്, ഇത് പൊളിച്ചു, ഇനിയും കുറേ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഇനിയും കുറേ വീഡിയോസ് എന്തെന്ന് വരും, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിടാൻ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം കിട്ടുമ്പോൾ ഒക്കെ പതുക്കെ എടുത്ത് കാണാമല്ലോ. പിന്നെ എല്ലാവർക്കും പൊതുവേ മേക്കപ്പ് വീഡിയോസ് കാണാനാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മേക്കപ്പ് വീഡിയോസും വീക്ക്ലി ഇടയിൽ കുറച്ച് സ്കിൻ കെയർ അല്ലെങ്കിൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടും. എന്നാലും എല്ലാവർക്കും മേക്കപ്പ് വീഡിയോ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഷംജ പർവീൻ ചേച്ചി, ഫൗണ്ടേഷൻ സ്റ്റിക്ക് വെച്ച് പിമ്പിൾ സ്കാറൊക്കെ ഹൈഡ് ആക്കാൻ പറ്റുമോ പ്ലീസ് റിപ്ലൈ. എന്തായാലും പറ്റും, ഫൗണ്ടേഷൻ സ്റ്റിക്ക് വെച്ചിട്ടോ ഫൗണ്ടേഷൻ വെച്ചിട്ടോ നമുക്ക് കുറച്ച് കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ എന്തായാലും കവറായി പോവും. അല്ലാത്താണെങ്കിൽ നമുക്കൊരു ലെയർ ആയിട്ട് ഇടാം, ഒരു ലെയർ ഇട്ടു, രണ്ടാമത്തെ ലെയർ ഇട്ടു, അങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റട്ടോ. ആദിത്യ സി ജെ ചേച്ചി, ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇനിയൊരു ദിവസം നെയിൽ ആർട്ട് വീഡിയോ ചെയ്യോ പ്ലീസ്. നെയിൽ ആർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ നെഗൊക്കെ ഇപ്പോൾ പോയിരിക്കുകയാണ്, ഞാൻ വളർത്തിയിരുന്നു, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പൊട്ടി പോവുക, കൂടുതൽ വെള്ളത്തിലൊക്കെ കൈ ഇതാവുമ്പോൾ നമുക്ക് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് നെയിൽ ആർട്ട്. പിന്നെ ഞാൻ ഫേക്ക് നെയിൽസും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ചെയ്യാം വീഡിയോ, ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഐശ്വര്യ സെൽവരാജൻ അടിപൊളിട്ടോ, അടിപൊളി ആയിട്ടുണ്ട്. താങ്ക് യു. ഒരു സജഷൻ ചേച്ചി, ഒരു ഹെവി മേക്കപ്പ് ലുക്ക് ചെയ്യാൻ കാണണം എന്നുണ്ട്. പിന്നെ ചേച്ചീൻ്റെ വെഡ്ഡിംഗ് പിക്സ് വേറെ കുറേ ചാനലൊക്കെ കണ്ടു പിക്സ്, സോ ചേച്ചിയും ഒന്ന് കാണിക്കണം. അപ്പോൾ എനിക്ക് ഹെവി ലുക്ക് ചെയ്യാൻ ഇഷ്ടമൊക്കെയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്, കാരണം എല്ലാവർക്കും എപ്പോഴും ഹെവി ലുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിൾ, ഈസി, നോ മേക്കപ്പ്, നാച്ചുറൽ, അഫോർഡബിൾ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നാലും ഹെവി ലുക്കും ഇൻസ്പയർഡ് ലുക്കൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യണമെന്ന് എനിക്കറിയാം, നിങ്ങളെ കുറച്ചൊക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇൻസ്പയർഡൊക്കെ ചെയ്യാറ്. ഞാൻ എന്തായാലും ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബ്രൈഡലോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്, എന്തായാലും ചെയ്യും. ആ ശൈലജൻ കെ എസ് ചേച്ചി, ചേച്ചിയെ ടി വിയിൽ കാണിച്ചു ഫ്രൈഡേ കണ്ടു. ആ അത് പറഞ്ഞപ്പോഴാണ് കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ടി വിയിൽ കണ്ടു, കൈരളി ടി വിയിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അറിയുന്നത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാനിങ്ങനെ ടി വിയിൽ വന്ന സംഭവം അറിയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് അറിഞ്ഞത്. അല്ല, ഞാൻ അറിയ പോലുമില്ല, പല കാര്യങ്ങളും അങ്ങനെ അറിയാണ്ട് പോകില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അറിയ പോലുമില്ല. കുറേ പേര് ഇതിൽ മെസ്സേജ് അയച്ചു, ചേച്ചി ഇങ്ങനെ പ്രോഗ്രാം, നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് വന്നത്, ചേച്ചിയുടെ മേക്കപ്പൊക്കെ കാണിച്ചു, നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യണതൊക്കെ കാണിച്ചു, ടിക്ടോക്ക് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഇട്ടാണ് പിന്നെ എനിക്ക് ആ വീഡിയോ കിട്ടിയത്. ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാട്ടോ, അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടാറുണ്ട്, പിക്സും വീഡിയോസും ഒക്കെ ആട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാലും എനിക്കതറിയാൻ പറ്റി. അപ്പോൾ ബിഗ് താങ്ക്സ്. സോഫി സിഞ്ചു, സൂപ്പർ ചേച്ചി, അഫോർഡബിൾ ഫൗണ്ടേഷൻ ഹൈലൈറ്റർ, പ്ലീസ് റിപ്ലൈ ചേച്ചി. അപ്പോൾ അഫോർഡബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മേബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ, അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡ് റേഞ്ചുള്ള ഫൗണ്ടേഷനാണ്, മാറ്റ് ലുക്കാണ്. അപ്പോൾ അത് ഒരുവിധം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫൗണ്ടേഷനും അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ മേബ്ലിൻ്റെ തന്നെ ഒരു മെറ്റാലിക് ഹൈലൈറ്റർ ഉണ്ട്, ഒരു ഹൈലൈറ്റർ പൗഡർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഹൈലൈറ്റർ ഒരു അഫോർഡബിൾ റേഞ്ചാണ്, അതും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത്രയും കമൻസ് ഞാനിന്ന് വായിച്ചു. ഇനിയും ഓരോ വീഡിയോസിലും പലരുടെയും കമൻസ് ഒക്കെ വായിച്ച് ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.